കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ. ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ. Red Bricks International, Vandoor, Vaniyambalam. നിലമ്പൂരിലെ ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രം ആരംഭിച്ചതിന് പിന്നാലെ പ്രതിഷേധവുമായി BJP രംഗത്ത്. കേന്ദ്ര പദ്ധതി കേരളത്തിന്റെ പദ്ധതിയാക്കി മാറ്റുകയാണ് ചെയ്തതെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. പൂർണമായും കേന്ദ്ര പദ്ധതിയായ ആയുഷ്മാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച നിലമ്പൂർ രാമംകുത്തിലെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ സംസ്ഥാന സർക്കാരിന്റെ പേരിലാക്കി ഉദ്ഘാടനം ചെയ്തു എന്നാണ് BJP നേതാക്കൾ ആരോപിക്കുന്നത്. പരിപാടിയുടെ ബോർഡുകളിൽ പ്രധാനമന്ത്രിയുടെയോ കേന്ദ്രത്തിന്റെയോ യാതൊരു ഫോട്ടോയോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. നഗരസഭയിലെ ഏക കൌൺസിലറുടെ ഫോട്ടോ പോലുമില്ലെന്നും BJP നേതാക്കൾ പറഞ്ഞു. ഇതിനെ തുടർന്ന് ഹെൽത്ത് ആന്റ് വെൽനസ് സെന്ററിന്റെ മുന്നിൽ പ്രതിഷേധവുമായി എത്തിയ BJP നേതാക്കൾ കേന്ദ്ര സർക്കാരിന് വേണ്ടി സെന്റർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്താണ് പ്രതിഷേധിച്ചത്. അപ്പോ ആയുഷ്മാൻ ഭാരത് എന്ന ഈ പദ്ധതി പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ ഫണ്ട് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റേതാണ്. രാജ്യമെമ്പാടും നടത്തുന്ന ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ അതിന്റെ ഉദ്ഘാടനമാണ്. അതിന്റെ ഉദ്ഘാടനത്തിൽ പൂർണ്ണമായിട്ട് നരേന്ദ്രമോദിയുടെ ചിത്രം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ടുള്ള മൻസൂർ മാണ്ഡവ്യയുടെ ചിത്രമില്ല. സംസ്ഥാനത്ത് നിർദ്ദേശ പ്രകാരം ലോഗോ ആയുഷ്മാൻ ഭാരതിന്റെ ലോഗോ ഇതിന് ഉൾപ്പെടുത്തിയിട്ടില്ല. ആയുഷ്മാൻ ഭാരത് എന്ന ബോർഡ് ഇതിനകത്ത് എവിടെയും കാണാനില്ല. അതേസമയത്ത് ആയുഷ്മാൻ ഭാരതിന്റെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ആറ് എംബ്ലങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഗർഭിണി, കുട്ടികൾ, അതുപോലെ തന്നെ ടീച്ചിംഗ്, യോഗ, വാർദ്ധക്യം, പഠനം. ഈ ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട ആറ് കാര്യങ്ങളുടെ ലോഗോ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതേസമയത്ത് ഇത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണെന്നും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണെന്നും മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ട് ആയുഷ്മാൻ ഭാരത് എന്ന പേര് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ യാതൊരു അർഹതയും കേന്ദ്ര കായിക വകുപ്പ് മന്ത്രിക്ക് ഇല്ല. അതുപോലെ തന്നെ ഇതിൽ ഒരു രൂപ പോലും ഫണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റേതായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആ തരത്തിലൊരു ചിരിക്കുന്ന ചിത്രവും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുടെ ഒരു ചിത്രവും ഫ്ലെക്സും ഇതിന്റെ ഉള്ളിൽ തന്നെ കെട്ടിയിട്ടുണ്ട്. അത് ശുദ്ധ തട്ടിപ്പാണ്. അവർക്ക് ആർക്കും ഇതിനകത്ത് ഒരു രൂപയുടെ മുടക്കോ ഈ പദ്ധതിയുമായി യാതൊരു തരത്തിലുള്ള പുനഃബന്ധം പോലും ഇല്ലാത്ത ആളുകളാണ് മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി വീണ ജോർജ്, ഉദ്ഘാടനം ചെയ്ത അബ്ദുറഹ്മാൻ, PB അൻവർ, അതുപോലെ തന്നെ താഴെയുള്ള കൌൺസിലർമാർ. അത് BJP പ്രാതിനിധ്യമുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഇവിടെ BJP കൌൺസിലർ ഇല്ല, CPMന്റെ കൌൺസിലർ മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ കൌൺസിലർമാരെ ആരെയും കാണാനില്ല. മുസ്ലിം ലീഗിന് എന്തായാലും ഇവിടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കൌൺസിലർ ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ പരിപാടിയുടെ ഈ സെന്ററിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന നിലയ്ക്കും അഡീഷണൽ സ്റ്റാൻഡിംഗ് കൌൺസിൽ എന്ന നിലയ്ക്കും ഈ സമയത്ത് ഇവിടെ ഔപചാരികമായിട്ട് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഈ വെൽനസ് സെന്റർ എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അഡീഷണൽ സ്റ്റാൻഡിംഗ് കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് അശോക് കുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ മേലേക്കളം നാരായണൻ, രവീന്ദ്രൻ മുതുകാട്, BJP നിലമ്പൂർ ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ആൽനൂർ പർദ സൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ. ആൽനൂർ പർദ സൂഖ്, ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ, മഞ്ചേരി റോഡ്, വണ്ടൂർ.